എംഎൽഎ ടിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൊലക്കുറ്റം ഒരു ക്രിമിനലിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പാർട്ടിയിൽ പ്രമാണിത്വം കവിഞ്ഞ് നടക്കോ? ആ തെണ്ടി അവന്റെ മുഖം കോടതിയുടെ മുൻപിൽ എനിക്ക് പിച്ചു ചീന്തണം. അതിന് അമ്മയുടെ മോനെ എനിക്ക് കിട്ടിയേ തീരൂ. സ്വന്തം കൂടെ പറപ്പ, ഏത് പാതാളത്തിൽ ചെന്നൊളിച്ചാലും നിനക്കവനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഒരു ശശിധരൻ മാഷ് എന്റെ മൂത്ത മോൻ കൃഷ്ണനെ വെട്ടിക്കൊന്നതിലെ ഒന്നാം പ്രതി ഞാൻ നേരിട്ടവനാ. അനുജം വേണോ ഞാൻ വേണോ അത് തീരുമാനിക്കേണ്ടത് നീയാ. മോനെ ആ ഭരതൻ അടിയറ വയ്ക്കാന്ന് പറഞ്ഞു അല്ലേ? കള്ളം പറയുന്നു. അവര് വന്ന് മുരളിമോനെ ചോദിച്ചെന്നല്ലാതെ ഒരു വാക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അവൻ എവിടെയാ ഒളിച്ചിരിക്കുന്ന തള്ളക്കറിയാം. എന്റെ മുന്നിൽ മറിമായം കളിച്ചാലുണ്ടല്ലോ. മക്കൾക്കിടയെങ്കിലും മരിച്ചു ജീവിക്കുന്നതിൽ ഭേദം അത് തന്നെയാ. അവസാനായിട്ട് പറയാ, എന്റെ നേതാവിനെ ഒറ്റ കൊടുത്താലുണ്ടല്ലോ. തൊളക്കു വാക്കിലിടാൻ ഒരുത്തനെ കാണൂ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. വക്കീലെ പ്രസാദം. അയ്യോ പാടില്ല, പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ ഇതിനൊക്കെ എതിരാ. പിന്നെ എം എൽ എ പറഞ്ഞ പോലെ ഇതൊക്കെ ലേഡീസ് സെക്ഷനാ. അയ്യോ മോളെ, മോളുടെ പുസ്തകം. അച്ഛമ്മേ, ഞാൻ എന്നാ ആയിഷയുടെ വീട് വരെ പോയിക്കോട്ടെ. തൊഴാനിറങ്ങിയ നിന്റെ കയ്യിൽ ഈ വായനശാല പുസ്തകം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അച്ഛമ്മക്കറിയാം നിനക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരു കൂട്ടായി ഈ ഞാൻ മാത്രമേ ഉള്ളൂന്ന്. എപ്പൊ നിന്നെ കാണുന്നു തോന്നുന്നു, അപ്പൊ ഈ ലൈബ്രറി ബുക്കിന്റെ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ചാടും. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോ മറ്റു ടീച്ചർമാരുടെ ധാരണ ഇതൊക്കെ വായിച്ചു തീർക്കുന്ന ഞാനാണ്. ആ ക്രെഡിറ്റ് നീ എടുത്തു. പെങ്ങളെ ഒരു രണ്ട് മിനിറ്റ്, എനിക്ക് ആ കുട്ടിയോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് യക്ഷി എന്ന് വിളിച്ചതിന് നേരിൽ കണ്ട് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ മനസ്സിലായത് കുട്ടിയെ യക്ഷി എന്നല്ല പിശാചി എന്നാ വിളിക്കേണ്ടിയിരുന്നു. നിയമത്തിന്റെ മുന്നിൽ താൻ കുറ്റക്കാരിയാ, അതിനുള്ള ശിക്ഷ തനിക്ക് വാങ്ങി തന്നിട്ട് എന്നെ ബാക്കി കാര്യം. എന്തോ ശിക്ഷയോ? ഹെഡോ മൃഗ ഡോക്ടറെ, ഈ നാടിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? നിയമം പറഞ്ഞോണ്ട് ഇനി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. നിന്ന് ചലിക്കാൻ തന്നെ കഴുത്തിന് മുകളിൽ തല കാണില്ല. താൻ ആരോടോ ഉണ്ണിയാർച്ചയോ അതോ പൂരൻ ദേവിയോ? ആണുങ്ങളോട് മരിച്ചു ചൂടി സംസാരിക്കരുത്. തനിക്ക് ഞാൻ ആരാന്ന് കാണിച്ചുതരാം. മടി ഇവിടെ ഇങ്ങോട്ട്. ഒക്കെ കേട്ടു. അപ്പൊ ഇതായിരുന്നു പ്രശ്നം അല്ലേ? ഈ കുട്ടിയാ അന്ന് മൈഥിലിയുടെ പേരിൽ കള്ളവോട്ട് ചെയ്തു. മിടുക്കി എന്റെ സാറേ, ഈ കള്ളവോട്ടെന്ന് പറഞ്ഞാ നമ്മുടെ പാർട്ടിയുടെ ഒരു അവകാശമാണ്. കമ്പ്യൂട്ടറല്ല ഇനി ഏത് യന്ത്രം വന്നാലും അതാ അതിന്റെ വഴിക്കൊക്കെ നടക്കും. പിന്നെ ഇനി ആ കള്ളവോട്ടിന്റെ കാര്യം ഇരി ചെവി അറിയണ്ട. ഇനി അതിന്റെ പേരിലൊരു തർക്കം ഉണ്ടായാൽ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഏറ്റു കത്തി എടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് പാർട്ടി എന്ന് വെച്ചാ അത്രക്ക് ജീവനാ സർ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ പറ. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്. ഒന്നോ രണ്ടോ പ്രാവശ്യം കൈ അബദ്ധം പറ്റി അഞ്ചോ ആറോ പേര് മരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തുരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു, ഫലവത്തായില്ല. പക്ഷെ എന്നെ സസ്പെൻഡ് ചെയ്ത് പകരം വിട്ടുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ആ എന്തൊരു ചേർച്ച, ഇപ്പഴാ തിരിച്ചറിഞ്ഞത് ഒരു വർഗബോധം ഉണ്ടായത്. നീ എന്റെ ജാസ്യഗിത്തിന്റെ പാട്ട് പാടാ. എന്താണ് ഇത്? ജാസ്യഗിത്തിന്റെ പാട്ടാ? തന്റെ വേദാന്ത ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കെട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ മാറ്റില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ ഞാൻ എവിടെ വേണമെങ്കിലും ആണേടാ. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടറെ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം ചന്ദ്രപ്പൻ അച്ഛനാണ്. എന്റെ അപ്പം മരിച്ചോയില്ലടാ. എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മളിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ ഇരിക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണം അല്ലേടി.
രത്നമ്മയിൽ ഞാൻ ഈ കരിങ്കാലത്തിൽ ഒരിക്കലും പ്രതിച്ചില്ല. നിനക്കറിയോ അമ്മിനെ കുട്ടി പുഷ്പിണിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണ കണ്ണു വെച്ച് കാത്തിരിക്ക എന്റെ മുരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ, തന്റെ പരിണിതമായ ആവശ്യത്തിന് ആരെങ്കിലും തടസ്സം സഹിക്കണോ? സഹിക്കണോ? മാറിയിക്കണോ? തന്റെ ഓന കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമര മുറയിലൂടെ ഞാൻ നേടിയെടുക്കും മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശ ബീജം കിച്ചു ഇന്ത്യ. സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാട നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേൽ വേലിന്റെ വേല നോക്ക്. എംഎൽഎയുടെ വീട് വരെ ഒന്ന് പോണം. ഞാൻ പറഞ്ഞങ്ങനെ ഉണ്ടാക്കാ മതി. 13 എസ് ഐ ആയാലും സി ഐ ആയാലും നമ്മുടെ പിള്ളേരെ തൊട്ടി കളിക്ക് അവന്റെ സ്കൂളിൽ ഞാൻ പൂട്ടിയും. അപ്പൊ ഞങ്ങള് ഒരു മണിക്കൂറിനകം അവർ ലോക്കപ്പിൽ ഇറങ്ങിയിരിക്കും. നിങ്ങൾ ചെല്ല്. 16 ഞാൻ ഗൗതം, ഇവിടുത്തെ മൃഗ ഡോക്ടറാ. സാറ് കാണണോന്ന് പറഞ്ഞു. ആ പറഞ്ഞു. അവളവിടെ എന്താ ചെറിയച്ചാ? ആ ഇവിടുത്തെ മൃഗ ഡോക്ടറാ. പട്ടിക്ക് എന്ത് സൂയില്ലാന്ന് പറഞ്ഞില്ലേ, കാണിച്ചു കൊടുക്ക്. പട വെക്കില്ലേ? ഡോ, ഇയാള് പക്ഷി ഗവേഷണത്തിന് വന്നതാ. പട്ടിയെ പരിശോധിച്ച് പേര് സ്ഥലം വിടാൻ നോക്കടോ. ആ പക്ഷിയെ നോക്ക്, കണ്ട പക്ക വെജിറ്റേറിയനാ, പക്ഷെ വായ തുറന്ന നോൺ വെജ്. ചില പക്ഷികൾ ഇങ്ങനെ സാറേ, കണ്ണാൽ പക്ഷി എച്ചിയാണെന്ന് തോന്നുന്നു. എന്തോ അല്ല, ഈ ഭൂമി കുലിക്ക് പക്ഷിയുടെ കാര്യം പറഞ്ഞോ. എവിടാ പട്ടി? പട്ടി പട്ടി എവിടാന്ന്? എന്റെ സാറേ, പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ. ഓ, ഇവിടെ വേറൊരു പട്ടി നിക്കുന്നുണ്ടോ? പട്ടി, പട്ടിക്ക് എന്താ അസുഖം? അതെ, പട്ടി കൊരയ്ക്കാറില്ല. പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനാ? എന്ന് പോലെ അസുഖം. അതെ, അച്ഛമ്മയുടെ ചുമയുടെ മരുന്ന് ഞാൻ അറിയാതെ ഇതിന് ചോറിലൊഴിച്ചു കൊടുത്തു. അതിൽ പിന്നെ പട്ടി കൊരയ്ക്കാറില്ല. ദിവരദോഷി എവിടെയാ മരുന്ന്? അച്ഛമ്മയ്ക്കും പട്ടിക്കും കൊടുത്തു, ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു. അതിൽ പിന്നെ കൊരച്ചാ പോലും പട്ടിയുടെ ശബ്ദം. കറക്റ്റായി. എന്നാ പിന്നെ കൂട്ടിലോട്ട് കയറിക്കോ, ഇതിന് സ്ഥലമുണ്ടല്ലോ. പട്ടി കൊരച്ചല്ല, ആളെ തിരിച്ചറിഞ്ഞോണ്ട. ഓ, വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ? അതെ. തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ. ഏതായാലും വന്നതല്ലേ, ഒരു പശുക്കുട്ടിക്ക് മൂക്ക് കയറ് കെട്ടാനുണ്ട്. വാ ഡോക്ടറെ. മൂക്കുകയറോ? അതൊന്നും എന്റെ പ്രൊഫഷന് പെട്ടതല്ല. ചന്ദ്രപ്പ. എന്തിനാ ചന്ദ്രപ്പൻ? അച്ഛമ്മ അത് കൊച്ചു കിടാവാ, ഈ ഡോക്ടർ തന്നെ കെട്ടിയാല് ശരിയാവൂ. ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് റാങ്ക്. ഡോക്ടർ അല്ല ഇനി കളക്ടർ ആയാലും. കോറോത്ത് വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും. പിടിക്കണോ? കേട്ടില്ല ഒരു മണിശബ്ദം. ആ എവിടെന്നാ മണിശബ്ദം കേട്ടത്? ചിലപ്പോ കിളിക്കൂട് തുറന്നതായിരിക്കും. വന്നേ. മോള് കേട്ടോ ഒരു മണികിളിക്കം. മണികിളിക്കോ? ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ എവിടുന്നാ അത്? വാ. നിന്റെ മനസ്സിലൊന്നുമില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നേ? ഇനിയളെ കാണുമ്പോ മിണ്ടാനും വഴുക്കിടാനും ഒന്നും പോണ്ട. പൂച്ചയുടെ കഴുത്തിൽ മണിയോ ഇട്ടുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാളെ കൊണ്ട് നിന്റെ പശുക്കിടാവിനെ നീ മൂക്കേറി ഇടിച്ചു, അതിനയാള് മധുരമായി പ്രതികാരം ചെയ്താവും.
എന്ന് വെച്ചാ നിന്റെ പെറ്റാണ് ആ പൂച്ചയെന്ന് അയാൾക്കറിയാം. അപ്പോ അതിന്റെ കഴുത്തിൽ മണി കിട്ടാന്ന് വെച്ചാ അതൊരു താലിയെട്ടിന് തുല്യാവാം. മോന്റെ കൽപ്പന അവൻ നിർത്തിയ ചാരന്മാരാ ചുറ്റും. ഇത് എന്റെ മോൻ മുരളിയുടെ ഫോട്ടോയാ. ഇതിനൊരു ചില്ലിട്ട് മോനിവിടെ സൂക്ഷിക്കണം. ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് മോനെങ്കിലും എനിക്ക് വിശ്വസിക്കാലോ. അമ്മയുടെ ഈ മോൻ ഇപ്പൊ എവിടെയുള്ളത്? രണ്ട് പാർട്ടിക്കാരും അവന് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ അവർക്ക് ജയിക്കാൻ എന്റെ മോന്റെ ജീവൻ വേണം. വേണ്ട, അവൻ ഇനി ഇങ്ങോട്ട് വരണ്ട. ഇതിലും വിളിച്ച അവനെ കിട്ടും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോനൊന്ന് വിളിച്ചു പറയണം. ഈ നശിച്ച നാട്ടിലേക്ക് ഇനി വരണ്ട എന്ന്. ഈ അമ്മയ്ക്ക് ഇനി അവനെ കാണണ്ട. സഹാക്കളെ, വിദേശ ബീജ കുത്തലുകളെ ഒറ്റപ്പെടുത്തുക, നാടുന്നുകൊണ്ട് നാട് നന്നാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് തൊഴിൽ രഹിതരായ വിത്തുകാളകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം എം എൽ എയുടെ വീട്ടു പതിക്കല് സഹാ ഒച്ചിറ കുട്ടന്റെ നേതൃത്വത്തില് സഹാ ഒച്ചിറ വേലു നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ രണ്ടാം ദിവസമാണ്. പണ്ട് മഹാലവി പ്ലീ പാടി വിദ്യാന്തിനു വിത്തു കാളകൈവശമാവുകിൽ വിത്തു കാളകൈവശമാവുകിൽ പരമ്പര ഗതാഗത പ്രത്യുത്പാദന രംഗത്തിനെ അട്ടിമറിക്കാൻ പ്രത്യുത്പാദന രംഗത്ത് യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു പീറ ചെറുക്കന് ഡോക്ടർ പട്ടം കൊടുത്ത് ഇങ്ങോട്ട് കയച്ച വ്യവസ്ഥിതിയെ, ആ യാഥാസ്ഥിതിയ വ്യവസ്ഥിതിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ അല്ലേ പുരുഷന്മാരെ, നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളയേക്കാൾ ഭയാനകമായിരിക്കും. ഭയാനകമായിരിക്കും. ഓർക്കുക, ഓർക്കുക, ഓർക്കുക വല്ലപ്പോഴും. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം. വേറെ ഒരു സ്ഥലവും കണ്ടില്ല ഇവന്. അച്ചമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചുതന്റെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളിയും. ഏതായാലും വെച്ച കാലം.